ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ പിൻബലം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ശരിയായ അഭിരുചി ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി മികച്ച രീതിയിലുള്ള വരുമാനം ഉറപ്പു തരുന്ന 5 തൊഴിൽ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒട്ടും ടൈം കളയാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അഡ്വർടൈസിംഗിലും ഫാഷൻ ഇൻഡസ്ട്രിയിലും ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടത്തോടെ ഫോട്ടോഗ്രാഫി ഇന്ന് ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ ലാഭകരവും ആവേശകരവുമായിട്ടുള്ള ഒരു കരിയർ ഓപ്ഷനായി മാറിക്കഴിഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ഹോബി പ്രൊഫഷൻ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അത് വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ന് ഫോട്ടോഗ്രാഫി എല്ലാ പ്രായക്കാർക്കും ഇടയിൽ ഒരു ജനപ്രിയ കരിയർ ചോയ്സ് ആയിട്ട് അതിവേഗം വളരുകയാണ്. ഫോട്ടോഗ്രാഫി നിരവധി സ്ട്രീമുകളായി തരംതിരിച്ചിരിക്കുന്നു. അവ ഓരോന്നും നിരവധി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നതും. ഫോട്ടോഗ്രാഫിയിലെ ഒരു ഫുൾ ടൈം കോഴ്സിന് പ്രത്യേക അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. 10 അല്ലെങ്കിൽ +2 പൂർത്തിയാക്കിയവർക്ക് ഫോട്ടോഗ്രാഫിയിലെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സിന് അർഹതയുണ്ട്. ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെൽഫ് എംപ്ലോയ്ഡ് അല്ലെങ്കിൽ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർമാർക്ക് അവരുടെ ഫോട്ടോകൾ സ്റ്റോക്ക് ഫോട്ടോ ഏജൻസികൾ വഴി ലൈസൻസ് ചെയ്യാം. അല്ലെങ്കിൽ ആവശ്യാനുസരണം ഫോട്ടോഗ്രാഫുകൾ നൽകുന്നതിന് ക്ലയൻറ്റുകളുമായോ ഏജൻസികളുമായോ കരാറിലേർപ്പെടാം. മത്സരങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയുന്നതിന് ഇൻഡിവിജ്വൽ സ്റ്റൈൽസിലുള്ള ഫോട്ടോഗ്രാഫ്സ് വികസിപ്പിച്ചെടുക്കണം എന്ന് മാത്രം. ഫോട്ടോഗ്രാഫി എന്ന പ്രൊഫഷൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത് വളരെ മികച്ച വരുമാന സാധ്യതകളാണ്. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഫോട്ടോഗ്രാഫർക്ക് ഇന്ത്യയിൽ 35,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് സാലറിയായി ലഭിക്കുന്നതാണ്. ഇത് പിന്നീട് നിങ്ങളുടെ എക്സ്പീരിയൻസും കഴിവും കൂടുന്നതിനനുസരിച്ച് മാസം ലക്ഷങ്ങൾ നേടിത്തരുന്ന ഒരു പ്രൊഫഷനായി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. എത്തിക്കൽ ഹാക്കർ, നിങ്ങളൊരു സൈബർ എക്സ്പേർട്ട് ആണെങ്കിൽ ഓൺലൈൻ സുരക്ഷാ കോഡുകൾ എളുപ്പത്തിൽ തകർക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു എത്തിക്കൽ ഹാക്കിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് നേടി നിങ്ങൾക്കൊരു പ്രൊഫഷണൽ എത്തിക്കൽ ഹാക്കറായി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പ്രതിമാസം 1,00,000 രൂപ വരെ സമ്പാദിക്കാനും കഴിയും. ഇതിലേറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഒട്ടും വൈകാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ CEH അതായത് സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ കോഴ്സ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് നേടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. കുറവുകൾ, പൊരുത്തക്കേടുകൾ, പഴുതുകൾ, കേടുപാടുകൾ എന്നിവ കണ്ടെത്തുന്നതിനും ശരിയാക്കുന്നതിനും ഒരു ഓർഗനൈസേഷൻ അവരുടെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർമാരെ ഉപയോഗിക്കുന്ന രീതിയാണ് എത്തിക്കൽ ഹാക്കിംഗ്. സിസ്റ്റം ബലഹീനതകളും കേടുപാടുകളും തിരിച്ചറിയാനും ശരിയാക്കാനും സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർമാർ ഹാംഫുൾ ആയുള്ള ഹാക്കർമാരുടെ അതേ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ അപേക്ഷിക്കുന്ന സ്ഥാപനത്തിനനുസരിച്ച് കോഴ്സിൻ്റെ കാലാവധി ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. എന്നാലും ഇത് സാധാരണയായി 1 മാസം മുതൽ 6 മാസം വരെയാണ് വരാറുള്ളത്. ഇന്ത്യയിൽ എത്തിക്കൽ ഹാക്കിങ്ങിൽ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഒരാൾക്ക് ബാങ്കുകൾ, ഹോട്ടലുകൾ, എയർലൈനുകൾ, ടെലികോം കമ്പനികൾ, IT എനേബിൾഡ് സർവീസസ് കമ്പനീസ്, ഔട്ട്സോഴ്സിംഗ് യൂണിറ്റ്സ്, റീറ്റെയിൽ ശൃംഖലകൾ, ഇൻ്റർനെറ്റ് കമ്പനികൾ, ഇ-കൊമേഴ്സ് കമ്പനികൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസികൾ മുതലായവയിൽ സൈബർ സിസ്റ്റം സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നേടാവുന്നതാണ്. ഇന്ന് ആളുകളൊക്കെയും വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആയി മാറുന്നത് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് രംഗത്ത് ഒരു പേഴ്സണൽ ട്രെയിനർക്ക് വളരെയധികം സാധ്യതകളാണുള്ളത്. സ്കൂൾ കഴിഞ്ഞ ശേഷം ഒരു 2-3 മാസത്തെ ചെറിയ കോഴ്സ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനറായിട്ട് മാറാൻ സാധിക്കും. നല്ല രീതിയിലുള്ള റിസൾട്ട് നേടാൻ ക്ലയൻറ്റുകളെ ഹെൽപ്പ് ചെയ്യുന്നതിന് നല്ല ക്ഷമയും ഇൻട്രാക്റ്റീവ് സ്കിൽസും ഈ ജോലിക്ക് ആവശ്യമാണ്. എക്സ്പീരിയൻസിൻ്റെ ലെവൽസിനനുസരിച്ച് ഒരാൾക്ക് 80,000 രൂപ വരെ സാലറി ആയിട്ട് നേടാൻ കഴിയുന്നതാണ്. ഇനി അതല്ല, ഗൾഫ് രാജ്യങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ 5 മുതൽ 8 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സണൽ ട്രെയിനർക്ക് 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് പ്രതിമാസം സാലറി ആയിട്ട് ലഭിക്കുന്നതാണ്. ഇന്ന് കരിയർ എന്ന നിലയിൽ മോഡലിംഗ് യുവാക്കൾക്ക് ലഭ്യമായ ഏറ്റവും ലാഭകരവും ആവേശകരവുമായ തൊഴിലുകളിൽ ഒന്നാണ്. ഇന്ത്യയിലെ വർദ്ധിച്ചു വന്ന കൺസ്യൂമറിസവും മാധ്യമങ്ങളുടെ വളർച്ചയും ഈ വ്യവസായത്തിൽ ശ്രദ്ധേയമായൊരു ഉത്തേജനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാഷൻ വ്യവസായത്തിൻ്റെ ആഗോളപരമായിട്ട് സംഭവിച്ച ഒരു വലിയ എക്സ്പാൻഷൻ ഈ മോഡലിംഗ് എന്ന തൊഴിലിനെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയായി മാറ്റിയിട്ടുണ്ട്. എങ്ങനെ നടക്കണം, എങ്ങനെ നീങ്ങണം, വസ്ത്രങ്ങൾ എങ്ങനെ ഷോ ഓഫ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കലയാണ് ആക്ച്വലി മോഡലിംഗ്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർ മോഡലിനെ നോക്കുന്ന സമയത്ത് സാധാരണയായിട്ട് അവർ അവരെ തന്നെയാണ് വേഷത്തിൽ സ്വയം സങ്കല്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ മോഡലിംഗ് തീർച്ചയായും ഒരു ഗ്ലാമറസ് ഫീൽഡാണ്. ഇത് യാത്രകൾ നടത്താനും ഒട്ടനവധി വിഭാഗത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടാനായിട്ട് ധാരാളം അവസരങ്ങൾ നൽകുന്നുണ്ട്. വൺസ് ഈ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ നല്ല ഹൈ പേയ്മെൻറ്റ്സ് കിട്ടുന്ന ഒരു ലക്ഷറി ലൈഫ് തന്നെയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്.
ഈ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. എന്നിരുന്നാലും ആസ് എ കരിയർ എന്ന നിലയിൽ മോഡലിങ്ങിനെ നോക്കിക്കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി കോഴ്സസ് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സമീപകാലത്ത് നിങ്ങളെടുത്ത ഫോട്ടോഗ്രാഫുകളുടെ ഒരു പോർട്ട്ഫോളിയോ ഉപയോഗിച്ച് പ്രശസ്ത മോഡലിംഗ് ഏജൻസികളെ നിങ്ങൾക്ക് വേണമെങ്കിൽ സമീപിക്കാം. അതല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള മാഗസിൻസ് അല്ലെങ്കിൽ ക്ലോത്ത് മാനുഫാക്ചറേഴ്സ് അതല്ലെങ്കിൽ കോസ്മെറ്റിക് കമ്പനീസ് ഒക്കെ സ്പോൺസർ ചെയ്യുന്ന മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മേഖലയിലേക്ക് ഒരു എൻട്രി നേടാവുന്നതാണ്. സാധാരണയായിട്ട് ഒരു പുരുഷ മോഡലിന് ഒരു ഷോയ്ക്ക് 6,000 രൂപ മുതൽ 10,000 രൂപ വരെയും സ്ത്രീകൾക്ക് 10,000 രൂപയുമാണ് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് പറയുന്നത്. കമ്മീഷൻ അടിസ്ഥാനത്തിൽ മോഡലിംഗ് അസൈൻമെൻറ്റുകൾ നൽകുന്ന ഒരുപാട് മോഡൽ കോർഡിനേറ്റർമാർ നമ്മുടെ രാജ്യത്തുണ്ട്. സാധാരണയായിട്ട് ഇത് ഒരു അസൈൻമെൻറ്റിന് 15 മുതൽ 20% വരെ ബ്രാക്കറ്റിലായിരിക്കും. വൺസ് ഈ ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഒരു മോഡലിന് ഒരു ടി വി പരസ്യത്തിന് 2 മുതൽ 5 ലക്ഷം രൂപ വരെ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ്. നിരവധി ആളുകൾ ഒരു ഹോബിയായിട്ടാണ് ബ്ലോഗിംഗ് ചെയ്യുന്നത്. എന്നാൽ രസകരമായ ഈ പ്രവർത്തനം ഒരു പൂർണ്ണമായ കരിയറാക്കി മാറ്റാനും സ്ഥിരമായ ശമ്പളം നേടാനും കഴിയും. പ്രൊഫഷണൽ ബ്ലോഗിങ്ങിനായി നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയും ആവശ്യമില്ല. മികച്ച ആശയങ്ങളും അവയുടെ മികച്ച രീതിയിലുള്ള അവതരണം കൂടി സാധ്യമായാൽ ഈ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു പ്രൊഫഷണൽ ബ്ലോഗറാകുന്നതിന് നിങ്ങൾ എന്താണ് ബ്ലോഗ് ചെയ്യേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കണം. നിങ്ങളുടെ ടാർഗറ്റഡ് പ്രേക്ഷകരെ മനസ്സിലാക്കുക. നിങ്ങൾ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പട്ടികപ്പെടുത്തുക. നിങ്ങളുടെ ഗവേഷണത്തെക്കുറിച്ചും കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ സ്ഥിരത പുലർത്തുകയും വിദഗ്ധ അഭിപ്രായങ്ങൾ തേടുകയും നന്നായി നിർവചിക്കപ്പെട്ട അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയും വേണം. നിങ്ങളുടെ ബ്ലോഗിനെ നിങ്ങൾ പതിവായി പ്രൊമോട്ട് ചെയ്യുകയും വേണം. ഇവയെല്ലാം കൂടുതൽ പ്രേക്ഷകരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നിങ്ങളെ സഹായിക്കും. മുൻനിര ഇന്ത്യൻ ബ്ലോഗർമാർ പ്രതിമാസം 2 മുതൽ 30 ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നവരാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത്രയധികം വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ക്രമേണ നിങ്ങളുടെ ഫാൻ ബേസ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.